ഞാൻ വ്ലോഗ് തുടങ്ങിയപ്പോഴും അവര് സപ്പോർട്ടാണ്, ഇപ്പോഴും സപ്പോർട്ടാണ്. ഇടയ്ക്ക് വെച്ച് അമ്മ എന്തോ പെണ്ണുകെട്ടനാര് സൂചിപ്പിച്ചു. അല്ല അപ്പൊ അമ്മ പറഞ്ഞില്ലേ മോനെ മാന്യമായ വല്ല ജോലിക്ക് പോകാൻ ഈ വ്ലോഗ് എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. ഒന്നാമത്തെ കാര്യം, ഞാൻ വ്ലോഗ് തുടങ്ങാൻ നേരത്ത് അമ്മയ്ക്ക് വെച്ചതിന് മാത്രമല്ല നാട്ടുകാരനുള്ള ഒരൊറ്റ മനുഷ്യൻ വ്ലോഗ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അതെ, അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലാണ് ജോലി, അമേരിക്കൻ കമ്പനിയാണ് ആദ്യം പറയായിരുന്നു. പൈസ തരുന്നത് അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് പൈസ. അപ്പോ അങ്ങനെ എന്താ പറയാ, വീട്ടുകാർക്കുണ്ടല്ലോ, എനിക്ക് ഇതിനു മുന്നേ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനു മുന്നേ ജോബ് ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു ബ്ലോഗ് തുടങ്ങുന്നത്, എഴുതാനായിട്ട് പ്ലാൻ. അങ്ങനെ ബ്ലോഗ് എഴുതി എഴുതി എനിക്ക് വെറുതെ ഒരു ദിവസം റാൻഡം ആയിട്ട് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് എന്തുകൊണ്ട് വ്ലോഗ് ചെയ്തുകൂടാ, കാരണം അപ്പൊ ഈ ഇംഗ്ലീഷ് വ്ളോഗേഴ്സ് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഒരു വ്ലോഗ് ചെയ്തു നോക്കി, ഇപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്ന് നിന്നിട്ട് എന്തോ ഒരു സാധനം നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിധിയാണ്, ഇതെല്ലാം വിധി, ഇതെല്ലാം വിധിയാണ് സുഹൃത്തുക്കളെ. നീണ്ട 4 വർഷങ്ങൾ, ആ നീണ്ട 4 വർഷങ്ങളിൽ എന്തൊക്കെ കടന്നുപോയി. പക്ഷെ ഏതെങ്കിലും വ്ളോഗില് കുക്കറി പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവസാനം ഞാൻ നിഞ്ച സ്റ്റാർ ആയിട്ട് യൂസ് ചെയ്തു. നിഞ്ച സ്റ്റാർ ഈ ജാപ്പനീസ് നിഞ്ചകളൊക്കെ ഉണ്ടല്ലോ, കള്ളന്മാരെ എറിഞ്ഞു കൊല്ലാനായിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കും, അതിങ്ങനെ കുത്തിയിരിക്കും. ഏകദേശം ഞങ്ങൾ നിഞ്ച ബോൾ ഉണ്ടാക്കിയ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ഇത് നല്ല ആക്ച്വലി നല്ല സാധനമായിരിക്കും കേട്ടോ. നോക്കിക്കോ എന്താ എത്ര എത്ര ഇത്രമാത്രം ആത്മവിശ്വാസം, കാരണം അത് കാണുമ്പോ നമുക്ക് ഒരു ഊഹം വരുമല്ലോ, പിന്നെ ഇത് മൊത്തം വീണ തിന്നുമല്ലോ. എന്താണോ എന്തോ ഇടയ്ക്കിടയ്ക്ക് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ കയ്യിൽ എന്താ ഇരിക്കണെന്ന് കണ്ടോ, കത്തി. എനിക്ക് കത്തിക്കൊണ്ട് പറ്റി പലതും ചെയ്യാൻ അറിയാനുണ്ടോ, ഉള്ളി എരിയ മാത്രല്ല എനിക്ക് അറിയാവുന്നത്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്നോ, നമുക്ക് എടുത്താലോ. അത്രേ ഉള്ളൂ, ഒരല്പം വൈകിയെങ്കിലും ഈ ചിക്കൻ കറിയുടെ പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അതാണ് ചിക്കനൊക്കെ പൊട്ടിത്തെറിച്ചത്. അതെ അതെ, ഞങ്ങളോട് ഞങ്ങൾ ഈ ചിക്കന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും നമ്മുടെ മുഖത്തടിച്ചാന് പൊട്ടിത്തെറിക്കല്ല. കഴിച്ചു നോക്ക് വീട്, എന്നിട്ട് പറഞ്ഞു എന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്, സ്നേഹത്തോടെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ ആ ഫുഡിന് ടേസ്റ്റ് നല്ലതായിരിക്കും. വലിയ വലിയ ഷെഫുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഞാൻ എന്റെ കാർത്തിക്കൂട്ടന് കൊടുക്കുകയാണ്. നീ ഉണ്ടാക്കിയ ചിക്കൻ കറി മൊത്തം ഇട്ടോടാ. ഓക്കെ, സ്നേഹത്തോടെ മൊത്തം ഇടാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മുൻപായിട്ട് ഈ സാധനം സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ റെസിപ്പികളെല്ലാം വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്, ഭയങ്കര സിമ്പിൾ ആണ്. ഇഷ്ടമുള്ള പൊടികളൊക്കെ വലിച്ചു വരി ഇടുക, ഇഷ്ടമുള്ള അത്രയും സവോള മുറിച്ചിടുക. മെയിൻ സാധനം പറഞ്ഞു എന്താ, കട്ടിംഗ് ബോർഡ് കേട്ടോ, നമ്മൾ ഗാർണിഷ് ചെയ്യണം. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ. യെസ് ഓഫ് കോഴ്സ്. ഒരു ഒരു തൊണ്ടം പച്ചമുളക് എടുത്ത് നടുക്കേന്ന് രണ്ട് മുറിയായിട്ട് എന്റെ സൈഡിലൊക്കെ. അതാ പച്ചമുളക്, എന്ത് തൊണ്ടം പച്ചമുളക്, അതെന്ത് സാധനത്. പക്ഷെ ഇത് തൊണ്ടം പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതെന്തേ തൊണ്ടം പച്ചമുളക, തൊണ്ടം പച്ചമുളക എന്ന് പറഞ്ഞ ഒരു മുതുക്ക് മുളക് ഉണ്ട് ഇങ്ങനെ മൂടൊക്കെ തള്ളിയിട്ടുള്ളത്. യെസ് ഓഫ് കോഴ്സ്. ട്രിവാൻഡ്രത്തോട്ട് പോവാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വരുന്നുണ്ട് തൊണ്ടൻ പച്ചമുളക് കാണാനായിട്ട്. ഓക്കെ, എന്റെ പൊന്നെ, എന്റെ പൊന്നെ, എന്താണ് ഇത്? ഗാർണിഷിംഗ് എന്ന് പറയും, ദിസ് ഈസ് ആൻ ആർട്ട്. അയ്യോ, എന്റെ പട്ടച്ചാരായ ഒഴിച്ച് കൊട്ടാരം തട്ടിച്ചല്ലോ, എന്താണ് കാണുന്നത്? നിനക്കിതൊന്നും അറിഞ്ഞൂടാ, ഫോറിൻ ഷെഫുകളുടെ വീഡിയോ കാണണം.